ഷാറൂഖ് ഖാന്റെയും ദീപികയുടെയും ഒരു വൺ മാൻ ഷോ അഴിഞ്ഞാട്ടം വേണമെങ്കിൽ അതിൽ കാണാം. അടിപൊളി സിനിമ, ശരിക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്നു. കാരണം ഷാറൂഖ് ഖാൻ ദോനോ ഷാറൂഖ് ഖാൻ സൂപ്പർ മൂവി ബൈ ഹിറ്റ് മൂവി സിനിമ അടിപൊളി പറഞ്ഞ അടിപൊളി. പത്താനും പറഞ്ഞാൽ തീരില്ല, അടിപൊളിയായിട്ട്. ഓ സൂപ്പറായിട്ട്, ഓ എല്ലാം കൊണ്ട് അടിപൊളിയായിട്ട്. ഓ സൂപ്പറായിട്ട്. ഷാറൂഖ് ഖാൻ തീ കൊള്ളാം, കണ്ടിരിക്കാം. കണ്ടിരിക്കാം, നല്ല ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്. വലിയ വലിയൊരു ചെറിയൊരു സ്റ്റോറി സ്റ്റോറി വൈസ് ആവറേജ് ആണ്. കുറെ ഫൈറ്റ്സ് കൊടുത്ത് ഹൈപ്പ് കൊടുത്തു എന്നേ ഉള്ളൂ. കണ്ടിരിക്കും, അടിപൊളി സിനിമ. ശരിക്കും പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയർന്നു. കാരണം ഈ ഒരു സിനിമ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സ്ഥിരം ഒരു ക്ലീശ അടിയും മാത്രമാകുന്നു ചോദിച്ചു. നല്ലൊരു കഥയും എസ് ആർ കെയുടെ കുറേ കളിച്ചിട്ട് നല്ലൊരു പെർഫോമൻസും ആയിരുന്നു. ജോൺ അബ്രഹാമായാലും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയാണ്, നമ്മൾ ഇതിനു മുമ്പ് കണ്ട സ്റ്റോറി തന്നെയാണ്. പക്ഷെ എന്നാലും മേക്കിംഗ് കൊണ്ട് എല്ലാം കൊണ്ടും നന്നായി എടുത്തിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു. ആ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല പടം, നല്ല രീതിക്ക് അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. മേക്കിങ് അടിപൊളിയാണ്, നല്ല ഫൈറ്റ് ഉണ്ട്, നല്ല ഡാൻസ്, ഷാറൂഖിന്റെ ബോഡി അടിപൊളിയായിരുന്നു. ഒരു വാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു കുറച്ച്. എനിക്ക് പറഞ്ഞാലും നമ്മൾ ആ വെയിറ്റ് ചെയ്തൊരു സാധനമുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്യാമറ ഉണ്ട്, അത് പറയേണ്ടത് കണ്ടറിയേണ്ടതാണ്. അത് തകർത്തു. നല്ല പടം, സൂപ്പർ. അടിപൊളി ഷാറൂഖ് ഖാൻ്റെ തിരിച്ചുവരവ്. ആ അതിന് കള്ളും ഉണ്ട്, നല്ല പടം. കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ട് പടം. ഗുഡ് പിക്ചർ, ലൈക്ക് ജെയിംസ് ബോണ്ട് ടൈപ്പ്. ഗുഡ് മൂവി, വെരി ഗുഡ് ഫോട്ടോഗ്രാഫി, എവറിഥിങ് നൈസ്. ആ നല്ല മൂവി ആയിരുന്നു. കുറേ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഷാറൂഖ് ഖാൻ്റെ ഒരു നല്ല മൂവി വന്നതാണ്. മൊത്തത്തിൽ മേക്കിങ്ങും സോങ്സ് എല്ലാം നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. എസ്പെഷ്യലി ജോൺ അബ്രഹാം സ്റ്റോറി വൈസ് ആ കുഴപ്പമില്ല, കുറച്ചും കൂടെ നന്നാക്കണം. ബട്ട് ഇതൊരു ആക്ഷൻ മൂവി അല്ലേ, കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ആ ആക്ഷൻ നല്ല മൂവിയാ, കാണാം. സൂപ്പർ മൂവി സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ ദോനോ, ഷാറൂഖ് ഖാൻ സൂപ്പർ മൂവി ബൈ ഹിറ്റ് മൂവി ആയേഗാ, ഫുൾ ഹിറ്റ്. ആ ഫുൾ സ്റ്റോറി അച്ഛാ ഭായ്, അച്ഛാ സ്റ്റോറി മൂവി, സൂപ്പർ ഹിറ്റ് ആയേഗാ മൂവി, സൂപ്പർ ഹിറ്റ്. ആ ഓക്കെ ഭായ്, താങ്ക് യു. സൂപ്പർ സിനിമ, അടിപൊളി പറഞ്ഞ അടിപൊളി. നമ്മുടെ സൽമാൻ ഖാനും ജോൺ എബ്രഹാം, നല്ല സൂപ്പർ വില്ലൻ ജോൺ എബ്രഹാം, നന്നായിട്ടുണ്ട്. അടിപൊളി സിനിമ. നമ്മളെ ഇത് അതിലും മേലെ പോവും, തീർച്ചയായിട്ടും ഇത് അതിലും മേലെ പോവും. നല്ലൊരു പടമാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്, ബോത്ത് ബഡിയ ഫിലിം. ആ അടിപൊളിയാണ് എല്ലാം, ഒരു സീന് പോലും മോശമില്ല. പക്ഷേ ആക്ഷൻ സൂപ്പർ ആക്ഷൻ, അതാണ് മെയിൻ. ആക്ഷനാണ് സൂപ്പർ, അടിപൊളി ഫൈറ്റ്, എല്ലാം ക്രിയേറ്റ് ചെയ്ത് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. വിവാദം വന്നതൊന്നും കാര്യമില്ല, അതിൽ അതിന് പ്രാധാന്യം ഇല്ല, അനാവശ്യമായിരുന്നു, അതിലൊരു കാര്യമില്ല. അത് തീർച്ചയായിട്ടും പടം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാവർക്കും. അതുണ്ട് തീർച്ചയായിട്ടും, അതുണ്ട്. ഓക്കെ, ഷാറൂഖ് ഖാൻ്റെ ഒരു വൺ മാൻ ഷോ, ഷാറൂഖ് ഖാൻ്റെയും ദീപികയുടെയും ഒരു വൺ മാൻ ഷോ അഴിഞ്ഞാട്ടം വേണമെങ്കിൽ അതിൽ കാണാം. പിന്നെ എന്താ, ജോൺ അബ്രഹാം അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ വി എഫ് എക്സ് കയ്യിൽ നിന്ന് പോയി, വി എഫ് എക്സ് മൊത്തത്തിൽ പോയി. വി എഫ് എക്സ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും വി എഫ് എക്സ് ആണെന്ന്. സ്റ്റാർട്ട് ടു എൻഡ് വി എഫ് എക്സിലായിരുന്നു പടം പിടിച്ചു നിൽക്കേണ്ടത്, അത് തന്നെ കയ്യിൽ നിന്ന് പോയി. പിന്നെ മ്യൂസിക് എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മൾ റൂമർ കേട്ട സാധനങ്ങളൊക്കെ ഉണ്ട് പടത്തിൽ, നമ്മൾ റൂമർ കേട്ടതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സ്പോയിലർ പോവും, അത്രയുള്ളൂ. പടം കൊള്ളാം, ഒരിക്കൽ കാണാം. ഷാറൂഖ് ഖാനു വേണ്ടി പടം കാണാം.